നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അദ്ദേഹത്തിന് കൃത്യമായി ചികിത്സ നൽകുന്നുണ്ട് എന്ന് മകൻ ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നു. ഉമ്മൻചാണ്ടിയും ചികിത്സയൊക്കെ കിട്ടുന്നുണ്ട് എന്ന് പ്രതികരിച്ചതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ചികിത്സ നൽകുന്നില്ല. അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവർ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. അദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ ചില കിംവദന്തികളും അല്ലെങ്കിൽ ചില പ്രസ്താവനകളും ചില റിപ്പോർട്ടുകളും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. സത്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ പ്രിയപ്പെട്ട നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. ഒ സി എന്ന ഷോർട്ട് ഫോമിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. രാഷ്ട്രീയ ഭേദമന്യൊക്കെ എല്ലാവരുമായി വളരെ അടുത്ത സ്നേഹവും സൗഹൃദവും ഒക്കെ പങ്കിടുന്ന വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹം ഒരുപാട് ഗുരുതരമായ ആരോപണങ്ങളിൽ പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് വളരെ എന്താണ് അദ്ദേഹത്തിന് താങ്ങാനാവുന്നതിനപ്പുറമുള്ള ആരോപണങ്ങളിൽ അദ്ദേഹം പെട്ടിരുന്നു. പക്ഷേ അതിനെയൊക്കെ ധീരമായി തന്നെ അദ്ദേഹം ആശയപരമായി രാഷ്ട്രീയമായി നേരിട്ടു എന്നതും നമുക്ക് കരുതേണ്ട വിഷയമാണ്. ഇടയ്ക്ക് അദ്ദേഹം സുഖമില്ലാതെ വിദേശത്ത് ചികിത്സയ്ക്ക് പോയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമായിരുന്നു, പൊതുവേദിയിലൊക്കെ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് അദ്ദേഹം എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഗുരുതരമാണെന്നും അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ കൊടുക്കാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ അനുജൻ ഉൾപ്പെടെ 42 ബന്ധുക്കൾ ചേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് നിവേദനം നൽകിയ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. അദ്ദേഹത്തിന് കൃത്യമായി ചികിത്സ നിഷേധിക്കപ്പെടുന്നതായും ഓരോ നിമിഷവും ആരോഗ്യനില വഷളാകുന്നു എന്നും നിവേദനത്തിൽ പറയുന്നതായിട്ടാണ് ഇപ്പോൾ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്തെ വസതിയിൽ ഉമ്മൻചാണ്ടിയെ സന്ദർശിക്കുന്നതിന് കുടുംബം അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് ബന്ധുക്കൾ ഇപ്പോൾ മുഖ്യമന്ത്രിയെ സമീപിച്ചത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ കൂടാതെ ആരോഗ്യമന്ത്രി വീണ ജോർജിനും പരാതി നൽകി. ഉമ്മൻചാണ്ടിയുടെ ഇളയ സഹോദരൻ അലക്സ് ചാണ്ടി ഉൾപ്പെടെയുള്ളവരാണ് നിവേദനത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടിയെ പോലെ പരിചയസമ്പന്നനായ നേതാവിന് ചികിത്സ നിഷേധിക്കുന്നത് സംസ്ഥാനത്തിന് നാണക്കേടാണ് എന്ന് നിവേദനത്തിൽ പറയുന്നു. ജനുവരിയിൽ ബംഗളൂരുവിൽ ചികിത്സയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയതിന് പിന്നാലെ ഉമ്മൻചാണ്ടിക്ക് ഒരു തുടർ ചികിത്സയും നൽകിയിട്ടില്ല എന്ന് പറയുന്നു. ഇതിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ഈ സഹോദരന്മാരും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരും ബന്ധുക്കളും ഒക്കെ പറയുന്ന കാര്യത്തിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അത് കഷ്ടമാണ്. അദ്ദേഹത്തിന് ചികിത്സ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട്, കുടുംബത്തിനുണ്ട്, സർക്കാരിനുണ്ട്. അവർ ഇടപെട്ട്, മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട്, ആരോഗ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് വേണ്ടത് ചെയ്യും എന്നാണ് ഈ ബന്ധുക്കൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ മകൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ചികിത്സ കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ്. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ സത്യം തിരിച്ചറിയും ജനം.